നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021-ലാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ മടങ്ങി വന്നത്. പിന്നീട് 18 മാസക്കാലമാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടർന്നത്. 54 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ ക്ലബിനായി അദ്ദേഹം നേടിയിരുന്നു. പിന്നീട് വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം ക്ലബ്ബ് വിടുകയായിരുന്നു. യുണൈറ്റഡ് വിട്ട ശേഷവും മാസ്മരിക പ്രകടനം തുടരാൻ ഈയൊരു സൂപ്പർ താരത്തിന് സാധിക്കുന്നുണ്ട്. 54 ഗോളുകൾ നേടിക്കൊണ്ട് 2023 എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ യുണൈറ്റഡ് പരിതാപകരമായ ഒരു അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൊണാൾഡോയെ വിട്ടുകളഞ്ഞ ആ ഒരു പ്രവൃത്തിയെ അവരുടെ മുൻ താരമായ ആൻഡേഴ്സൺ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പേടിച്ചിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആയിരുന്നുവെന്നും ആരും തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പേടിച്ചിരുന്നില്ല എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആൻഡേഴ്സന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തിരിച്ചു വന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയായിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കായിരുന്നു. കഴിഞ്ഞ വർഷം 50 ഗോളുകളാണ് റൊണാൾഡോ നേടിയത്. അത് സൗദിയിൽ അല്ല എന്ന് പലരും വില കുറച്ച് കാണുന്നത് കണ്ടു. പക്ഷെ 3 അവസരങ്ങൾ ലഭിച്ചാൽ അതിൽ 2 അവസരങ്ങളും ഗോളാക്കി മാറ്റുന്ന താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതൊരു റിയാലിറ്റിയാണ്. അദ്ദേഹത്തിനെതിരെ കളിക്കുന്ന ഏതൊരു എതിരാളിയും പേടിക്കും. എല്ലാവരും പേടിച്ചിരുന്നത് അദ്ദേഹത്തെയായിരുന്നു, അല്ലാതെ ഈ യുണൈറ്റഡിനെ ആരും പേടിച്ചിരുന്നില്ല. 25 ഗോളുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത്. ഇതാണ് മുൻ യുണൈറ്റഡ് താരമായിരുന്ന ആൻഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ക്ലബിനെതിരെയും പരിശീലകൻ എറിക് ടെൻ ഹാഗിനെതിരെയും പരസ്യമായ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നത്. തുടർന്ന് സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയ റൊണാൾഡോ അവിടെയും വലിയ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചു. അതേസമയം യുണൈറ്റഡ് ഇപ്പോഴും സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇടിമേ കൊണ്ടും കാണാം.